കോഴിക്കോട് നഗരമധ്യത്തിൽ നിന്നും ഒരു വർഷം മുമ്പ് കാണാതായ മാമി എന്ന റിയൽ എസ്റ്റേറ്റ് ഇടപാടുകാരന്റെ വ്യവസായിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ പുരോഗമിക്കുന്നുവെന്ന് പോലീസ് ആവർത്തിക്കുമ്പോൾ അന്വേഷണം എങ്ങുമെത്തിയില്ല എന്ന് കുടുംബം പരാതി പറയുമ്പോഴാണ് പി വി അൻവർ എം എൽ എയുടെ വെളിപ്പെടുത്തലുകൾ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട ഈ വെളിപ്പെടുത്തലുകളിലൂടെ വലിയ ചർച്ചയായി അദ്ദേഹത്തിന്റെ തിരോധാനം മാറിയിരിക്കുകയാണ്. നമുക്കൊപ്പം അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളുണ്ട്. സഹോദരി ആദ്യം തന്നെ പറയും, ഈ പി വി അൻവർ എം എൽ എയുടെ വെളിപ്പെടുത്തലുകൾ ഒരു തരത്തിൽ പറഞ്ഞാൽ ഞെട്ടിക്കുന്നതായിരിക്കും അല്ലെ? പലതരത്തിലുള്ള അന്വേഷണങ്ങൾ മുന്നോട്ട് പോയി എന്ന് പറയുമ്പോഴും ഒരു തുമ്പ് പോലും പോലീസിന് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. തീർച്ചയായിട്ടും ഈ അൻവർ എം എൽ എയുടെ വെളിപ്പെടുത്തൽ ഞങ്ങളുടെ കുടുംബത്തിനും നാട്ടുകാർക്കൊക്കെ തന്നെ ഭയങ്കര ഷോക്കിങ്ങാണ്. ഞങ്ങൾ ഞെട്ടലോട് കൂടിയിട്ടാണ് ഈ വാർത്ത കേട്ടത്. മാമിയെ പറ്റിയുള്ള പരാമർശം നേരത്തെ തന്നെ അദ്ദേഹത്തിൻ്റെ പറ്റിയുള്ള എം എൽ എയുടെ പരാമർശം നമ്മൾ ആദ്യോടെയാണ് കേട്ടത്. കാരണം എം എൽ എ സാറിൻ്റെ ഡി ജി പി അജിത് കുമാർ സാറിൻ്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ അദ്ദേഹം നിർദ്ദേശിക്കപ്പെട്ട ഒരു ടീമാണ് മാമിയുടെ കേസ് ഇപ്പോഴും അന്വേഷിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആദ്യ വെളിപ്പെടുത്തലുകൾ നമുക്ക് ശരിക്കും ഷോക്കിംഗ് ആയിരുന്നു. ഇങ്ങനെയൊക്കെ ആണോ നടക്കുന്നത്, മാമിയുടെ കേസും ഈ രീതിയിലാണല്ലോ പോകുന്നതെന്നുള്ളൊരു ആശങ്കയായിരുന്നു. പക്ഷെ ഇന്നലത്തെ അദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തലുകൾ ഞങ്ങൾ ശരിക്കും ഭയങ്കരമായിട്ട് ഷോക്ക്ഡായി. മാമിയെ പറ്റിയിട്ടുള്ള വെളിപ്പെടുത്തലുകളും അദ്ദേഹം നടത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ തന്നെ ആരോപിച്ചിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ ഉന്നയിച്ചിട്ടുള്ള സംശയങ്ങളുണ്ടായിരുന്നു. പുതിയ എസ് ഐ ടിയിൽ നമുക്ക് വിശ്വാസം ഇല്ല എന്നുള്ളൊരു ഒരു ഒരു അഭിപ്രായം നമ്മൾ ഡിപ്പാർട്ട്മെന്റിൽ മുഴുവൻ പറഞ്ഞിരുന്നു. കമ്മീഷൻ ഓഫീസിലും എ ഡി ജി പി ഡി ജി പി ഓഫീസുകളിലും കുടുംബം നേരിട്ട് മുഖ്യമന്ത്രിയെ കണ്ടിട്ട് നിവേദനം സമർപ്പിക്കുകയും മുഖ്യമന്ത്രി ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് വേണ്ടിക്കൊണ്ട് ഉത്തരവിടുകയും ചെയ്ത ഒരു കേസ് വളരെ പെട്ടെന്ന് തന്നെയാണ് രണ്ടാമത്തെ ദിവസം തന്നെ എസ് ഐ ടിയിലേക്ക് എന്ത് ചെയ്യുന്നത്, മാറ്റപ്പെടുന്നതും. അത് ആ ക്രൈംബ്രാഞ്ച് അന്വേഷണം എവിടെ എത്താതെ അതിൻ്റെ ഫയലുകളൊക്കെ തിരിച്ചയച്ചു എന്നാണ് കേൾക്കുന്നത്. മുഖ്യമന്ത്രി ഉത്തരവിട്ട ക്രൈംബ്രാഞ്ചിനെ അന്വേഷിക്കാൻ വേണ്ടിക്കൊണ്ട് ഉത്തരവിട്ട ഫയലുകളൊക്കെ തിരിച്ചയക്കപ്പെടുകയാണ് ഉണ്ടായത്. എന്നിട്ടാണ് ഈ എസ് ഐ ടിയെ ഏൽപ്പിക്കുന്നത്. ഈ എസ് ഐ ടിയുടെ ഒരു ഫണ്ണി ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ, ഈ എസ് ഐ ടി ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്യപ്പെടുന്നതിൻ്റെ രണ്ടര മാസം മുമ്പ് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളെ ഒരു ഒരു പ്രസ് മീറ്റിൽ നമ്മളെ കൂടെ ഇരുന്ന ഒരാൾ പറഞ്ഞിട്ടുണ്ട് ഈ കേസ് ഒരു പുതിയ അന്വേഷണ സംഘത്തെ ഏൽപ്പിക്കുന്നുണ്ട് എന്നും അതിൻ്റെ ലീഡിംഗ് ആയിട്ട് അല്ലെങ്കിൽ അത് മലപ്പുറം എസ് പി ശശിധരൻ സാറിൻ്റെ നേതൃത്വത്തിൽ നടക്കാവ് എസ് എച്ച് ഒ ആയിരുന്ന ആദ്യത്തെ അന്വേഷണ ടീം അംഗങ്ങൾ തന്നെയാണ് ഇതിലെ അംഗങ്ങളായിട്ടുണ്ടാവുക എന്നുള്ളതും, ഈ കേസ് ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്യപ്പെടുന്നതിൻ്റെ രണ്ടര മൂന്ന് മാസം മുമ്പേ ഒരു വേദിയിൽ നമ്മൾ കേട്ടതാണ്. അപ്പം നമുക്കറിയാം ഇതിൻ്റെ പിറകിൽ ഇത് ആരോ നേരത്തെ പ്ലാൻ ചെയ്തിട്ട് തന്നെ ഉണ്ടായ ഒരു എസ് ഐ ടി ആണെന്നും അതിൻ്റെ നേതൃത്വത്തിൽ ഈ എ ഡി ജി പി ആണ് ഇത് ഡയറക്റ്റ് ചെയ്തതെന്ന് പറയുന്ന സമയത്ത് ഇപ്പോഴുള്ള ഈ വെളിപ്പെടുത്തലുകളൊക്കെ കേൾക്കുന്ന സമയത്ത് ശരിക്കും നമുക്ക് ആശങ്കയുണ്ട്. ഇത് മമ്മിയുടെ കേസ് തുമ്പുണ്ടാക്കാൻ വേണ്ടിക്കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള അല്ലെങ്കിൽ രൂപീകരിക്കപ്പെട്ടിട്ടുള്ള എസ് ഐ ടി അല്ല എന്നുള്ളത് നമുക്ക് തോന്നുകയാണ് ഇപ്പോൾ. ശരിക്കും നിങ്ങൾ കുറച്ച് മാസങ്ങളായി തന്നെ ഇതിൻ്റെ പുറകിൽ നിൽക്കുകയാണ്. പക്ഷേ വളരെ സ്ട്രെയിഞ്ച് അല്ലേ കാര്യങ്ങൾ? കാരണം ഒരു സംഘം അന്വേഷിക്കുന്നു, അവരെ തെരഞ്ഞെടുപ്പ് കാലത്ത് മാറിപ്പോകുന്നു, അവർ തന്നെ വീണ്ടും വരുന്നു. മലപ്പുറം ജില്ലയിലെ പോലീസ് മേധാവി ഈ കോഴിക്കോട് ജില്ലയിലെ ഒരു കേസിൻ്റെ സൂപ്പർവിഷൻ നടത്തുന്നു. മൊത്തത്തിലൊരു പൊരുത്തക്കേട് തോന്നിയിരുന്നില്ലേ കഴിഞ്ഞ കുറച്ച് നാളായിട്ട്? തീർച്ചയായും നമുക്കതറിയാം. കാരണം ഇത്രയും ഒരു വർഷമായി നമ്മൾ കാത്തിരിക്കുന്നു. ഇതുവരെ ആയിട്ടും പോലീസിൻ്റെ സൈഡിൽ നിന്ന് ഉപ്പ് എവിടെയാണ് അല്ലെങ്കിൽ ഉപ്പയ്ക്ക് എന്ത് പറ്റിയെന്ന് അവർ പറഞ്ഞു തന്നിട്ടില്ല. അവരോട് നമ്മൾ സംസാരിച്ചപ്പോൾ അന്ന് അവർ പറഞ്ഞത് 99% ഉപ്പ് ഇല്ല എന്നുള്ള രീതിയിലാണ്. അങ്ങനെ അവർക്ക് പറയാൻ അവർക്ക് തെളിവ് എവിടെ? എന്നാൽ നമുക്ക് തെളിവ് കാണിച്ചു തരാൻ പറയണം അവരോട്. അവർക്ക് ചിലപ്പോൾ എന്തെങ്കിലും തെളിവ് കിട്ടിയിട്ടുണ്ടാവും, നമ്മളോട് മനഃപൂർവ്വം നമ്മളോട് പറയാതിരിക്കുകയായിരിക്കും. ഇത്രയും ഉന്നത ഇടപാടുകൾ ഉണ്ടായതുകൊണ്ട് മനഃപൂർവ്വം അവർ മറച്ചു വെച്ചിട്ട് ജസ്റ്റ് ഉപ്പ് ഇല്ല എന്നുള്ള രീതിയിൽ നമ്മളോട് പറഞ്ഞാൽ നമ്മൾ അടങ്ങി നിൽക്കുന്ന ഒരിക്കലും കരുതണ്ട. കാരണം നമുക്ക് അത്രയും ശക്തമായിട്ട് നമ്മളും ആക്ഷൻ കമ്മിറ്റി ഉപ്പയുടെ കുറച്ച് സുഹൃത്തുക്കളും എല്ലാവരും ഇതിൻ്റെ പിന്നാലെ തന്നെ ഉണ്ട്. അപ്പം അത്രയും സ്ട്രോങ് ആയിട്ട് നമുക്ക് എന്തായാലും ഇപ്പം ഈ പോലീസ് കേരള പോലീസ് നമുക്ക് അറിയാം അവരത്ര എഫിഷ്യൻ്റ് ആയിട്ടാണ് കുറേ കേസുകൾ തെളിയിച്ചത്. നമ്മൾ കണ്ടിട്ടുണ്ട്, ന്യൂസിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ എന്താണ് ഉപ്പയുടെ കേസിന് അവർക്ക് പറ്റിയത്? എന്തുകൊണ്ട് അവരത് ചെയ്യുന്നില്ല? അല്ലെങ്കിൽ അവർക്ക് അതിനെ ആരെങ്കിലും ബ്ലോക്ക് ചെയ്യുന്നുണ്ടോ? നമുക്കറിയില്ല. ഇപ്പം എം എൽ എ പറയുമ്പോഴാണ് നമ്മൾ കൂടുതലും അതിനെപ്പറ്റി ആലോചിക്കുന്നത്. ഇപ്പം അവർ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മളോട് പറഞ്ഞിരുന്നു, എന്താണ് ഒരു അവിടുത്തെ സി ഐ നടക്കാവ് സി ഐ പറഞ്ഞിരുന്നു ഗോൾഡൻ ഹവേഴ്സ് മിസ്സായി, അതായത് കേസിൻ്റെ ഗോൾഡൻ ഹവേഴ്സ് അവർക്ക് മിസ്സായി. അത് അവരുടെ ഫോൾട്ടാണ്, പോലീസ് തന്നെ അംഗീകരിച്ചിട്ടുണ്ട് അവരുടെ ഫോൾട്ടാണെന്ന്.
പക്ഷേ അവരെ എന്തുകൊണ്ടാണ് അന്ന് നമ്മളോട് പോലീസ് പറഞ്ഞത് 99% ഉപ്പ ഇല്ല എന്ന് അവർക്ക് പറയാൻ എന്തെങ്കിലും ഒരു തെളിവ് വേണ്ടേ? അപ്പം അവർ പറഞ്ഞു എന്തായാലും ജീവനോടെ ഉപ്പ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ലീഡ് അവർക്ക് കിട്ടും, മറിച്ചും അങ്ങനെ തന്നെയല്ലേ? ഉപ്പ് ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തെളിവ് അവർക്ക് കിട്ടിയാലല്ലേ അവർക്ക് പറയാൻ പറ്റുള്ളൂ ഇല്ല എന്നുള്ളത്. അപ്പം നമുക്ക് അറിയണം നമ്മൾ റൈറ്റാണ്, എൻ്റെ ഉപ്പയ്ക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് അറിയണം എന്നുള്ളത് എൻ്റെ റൈറ്റാണ്. അപ്പം മാക്സിമം ആരാണോ ഇതിൻ്റെ പിറകിൽ അവർക്ക് എന്തായാലും തക്കതായ ശിക്ഷ കൊടുക്കുകയും വേണം. എൻ്റെ ഉപ്പ ഉപ്പയ്ക്ക് എന്താ പറ്റിയത് അല്ലെങ്കിൽ ഉപ്പ എവിടെയെന്നുള്ളത് നമുക്ക് അറിയണം. അതിനുവേണ്ടി നമുക്കിപ്പം പോലീസിൻ്റെ കാര്യത്തിൽ ഇത്രയും സംശയങ്ങൾ ഉള്ള സമയമായതുകൊണ്ട് നമ്മൾ എന്തായാലും കേസ് CBI കൊടുക്കാൻ തന്നെയാണ് കുടുംബം ശക്തമായിട്ട് പറയുന്നത്. നമുക്ക് CBI അന്വേഷണം വേണം, അതാണ് നമ്മുടെ ആവശ്യം. ഇതിപ്പോ ഒരു അസ്വാഭാവികതയുണ്ടോ? ഈ പറഞ്ഞു കേൾക്കുന്ന കാര്യങ്ങളൊക്കെ പലതാണ്. ഇപ്പം MLA പറയുന്നത് പോലും പല ഇടപാടുകൾ ഉണ്ടാവാം, അതിന്റെ പിന്നിലുള്ള ചില കണക്ഷൻസ് ഉണ്ടാവും, അങ്ങനെയൊക്കെയാണോ? അസ്വാഭാവികത ഉണ്ട്. കുടുംബത്തിന് ആദ്യം സംശയമുണ്ട്, ഉന്നതരുടെ ഇടപെടലുകൾ ഇതിലുണ്ട് എന്നുള്ളത് ആദ്യം സംശയമുണ്ട്. ബഹുമാനപ്പെട്ട മുനീർ MLA നിയമസഭയിൽ അവതരിപ്പിച്ച ഒരു കേസാണിത്. മുഖ്യമന്ത്രിയുടെ ഇടക്ക് മുഖ്യമന്ത്രിയോട് അന്ന് അവതരിപ്പിച്ച് ക്രൈംബ്രാഞ്ചിന് കൈമാറിയ ഒരു കേസാണിത്. ക്രൈംബ്രാഞ്ചിന് കൈമാറി ക്രൈംബ്രാഞ്ചിലേക്ക് അതിന്റെ ലെറ്റർ എല്ലാ കാര്യങ്ങളും പോയി കഴിഞ്ഞതാണ്, നമ്മളത് അറിഞ്ഞതാണ്. പിന്നെ അത് തിരിച്ചയച്ചു എന്നാണ് അറിയുന്നത്. പുതിയ SIT രൂപീകരിച്ചിട്ട് ആ ഫയലുകൾ തിരിച്ചയച്ചു എന്നറിയത്. ആ പുതിയ SIT തന്നെ നമ്മൾ ആദ്യം ആരെ വെക്കരുത് എന്ന് പറഞ്ഞ അവരെ വെച്ചിട്ട് തന്നെയാണ് SIT രൂപീകരിച്ചത്. ADGP ആണല്ലോ പോലീസിന്റെ എല്ലാ ഇതും നിയന്ത്രിക്കുന്ന എല്ലാ ADGP. അപ്പം അതുകൊണ്ട് നമ്മൾ വെക്കരുത് എന്ന് പറഞ്ഞ ആൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഇടപെടലുണ്ട് എന്ന് നമുക്കറിയാലോ, ഇടപെടലുണ്ട് എന്നുള്ളത് നമുക്ക് ഉറപ്പല്ലേ? അപ്പം അത് കുടുംബം ആദ്യമേ സംശയിക്കുന്നതാണ്, ഇടപെടലുകളുണ്ട്, ഉന്നതരുടെ ഇടപെടലുകളുണ്ട് എന്നുള്ളത് കുടുംബം ആദ്യമേ സംശയിക്കുന്നതാണ്. ADGP കാര്യത്തും തിരിഞ്ഞു നിന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ചില സംശയങ്ങളുണ്ട്? ഉണ്ട് സംശയമുണ്ട്. വേലി തന്നെ വിളവ് തന്നാൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങൾ സാധാരണക്കാരല്ലേ, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. ഞങ്ങളിങ്ങനെ പ്രക്ഷോഭവും ഇതൊക്കെ ആയിട്ട് ഇറങ്ങുക എന്നുള്ളതല്ലാതെ ഇങ്ങനെ വന്നിട്ട് മാധ്യമങ്ങൾ എല്ലാവരും അല്ല മാധ്യമങ്ങൾ ഇങ്ങനെ എടുക്കും റിപ്പോർട്ട് വരും എന്നല്ലാതെ ഒരു അപ്ഡേറ്റ് ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഞങ്ങളൊരു വർഷമായിട്ട് ഇതിൻ്റെ പിന്നാലെ കുടുംബവും ആക്ഷൻ കമ്മിറ്റിക്കാരും നടക്കുകയാണ്. ഇതുവരെ ഒരു അപ്ഡേറ്റ് അവർ തന്നിട്ടില്ല, ഒരു അപ്ഡേറ്റും തന്നിട്ടില്ല. അങ്ങനെയാണോ കരുതുന്നത്? ഈ ADGP പെരുമാറ്റത്തിലും ഈ ഇടപെടലുകളിലും ഈ പഴയ സംഘം വരുന്നു, മലപ്പുറത്തെ ആൾക്ക് ചുമതല നൽകുന്നു, ഇതിലൊക്കെ ഒരു അസ്വാഭാവികത നിങ്ങൾക്ക് ഇപ്പോൾ തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടുണ്ട്. ഈ MLA വെളിപ്പെടുത്തലോട് കൂടിയിട്ട് നമുക്ക് ഇതിൽ അസ്വാഭാവികത നേരത്തെ തോന്നിയിരുന്നു, പക്ഷെ അതൊന്ന് ഉറപ്പിക്കുകയാണ് ചെയ്തത്. അപ്പം ADGP ഡയറക്റ്റ് ആയിട്ട് ഇതിനെ മോണിറ്ററി ചെയ്യുന്നത്. അതിനു വേണ്ടിക്കൊണ്ട് ഈ കഴിഞ്ഞ ഞായറാഴ്ച പോലും 22-ാം തീയതി 23-ാം തീയതി എങ്ങാൻ ADGP അജിത് കുമാർ സാറ് കോഴിക്കോട് വന്നിട്ടുണ്ടായിരുന്നു എന്ന് നമ്മൾ കേട്ടു. അതൊക്കെ നമ്മൾ വിചാരിച്ചിരുന്നു അതൊക്കെ ഇത്രയും എന്തായിട്ടും ഹയർ ആയിട്ടുള്ള ഒരു ഫീഷ്യൽ ഇവിടെ വരികയും അതിനെ മോണിറ്ററി ചെയ്യുമ്പോൾ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് എത്രയും പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടും എന്നൊക്കെയായിരുന്നു വിചാരിച്ചത്. പക്ഷേ ഈ വെളിപ്പെടുത്തലോട് കൂടിയിട്ട് നമുക്ക് തോന്നുകയാണ് എന്തിനു വേണ്ടിയുണ്ടായിരുന്നു. സാർ ഞാൻ കയ്യിൽ സംശയം തോന്നുക, എന്തിനു വേണ്ടിക്കൊണ്ട് കേസ് തെളിയിക്കാനോ അതോ തെളിയിക്കപ്പെടാതിരിക്കാനാണോ ഈ അന്വേഷണ ടീമിനെ വെച്ചത് എന്നുള്ളത്? കുടുംബം വേണ്ടാന്ന് പറഞ്ഞ ഒരു ടീമാണ്. അപ്പോൾ ADGP ഡയറക്റ്റ് ആയിട്ട് അങ്ങനെ ഒരു അന്വേഷണ ടീമിനെ വെക്കുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അവർ നല്ല രീതിയിൽ കേസ് അന്വേഷിച്ച ഒരു ഉദ്യോഗസ്ഥരായിരുന്നെങ്കിൽ അതിൽ വെക്കുന്നതിലൊരു ഒരു അസ്വാഭാവികതയും നമുക്ക് തോന്നിയില്ലായിരുന്നു. 6 മാസം ഈ കേസ് ഒന്നും അല്ലാതാക്കുകയും ഗ്രൗണ്ട് ലെവലിൽ ഒരു അന്വേഷണ ടീം കളക്ട് ചെയ്യേണ്ട ഒരു എവിഡൻസും കളക്ട് ചെയ്യാതിരിക്കുകയും റീറൂട്ട് ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു ടീമിനെ തന്നെ വീണ്ടും ഇത് ഏൽപ്പിക്കുന്ന സമയത്ത് നമുക്ക് സംശയം തന്നെയാണ്. തീർച്ചയായിട്ടും രണ്ട് കാര്യങ്ങളുണ്ടല്ലേ. ഒന്ന്, ഇതുവരെ എഫക്റ്റീവായിട്ട് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ തന്നെ അല്ലെങ്കിൽ ഇതിന്റെ തലവൻ തന്നെ സംശയമുനയിൽ വരുന്നു, അതുകൊണ്ട് തന്നെ ഈ കേസിനെയും പോലീസിന്റെ കയ്യിൽ നിന്നിട്ട് കാര്യമില്ല. ഒരിക്കലും ഇല്ല. നമ്മള് അത് ആദ്യം നമ്മൾ മുഖ്യമന്ത്രിയുടെ അടുത്ത് പോയപ്പോഴും നമ്മൾ ക്രൈംബ്രാഞ്ച് അല്ലെങ്കിൽ CBI ആയിരുന്നു ആവശ്യപ്പെട്ടത്. പക്ഷേ അത് ക്രൈംബ്രാഞ്ചിന് കൊടുത്തിരുന്നു, പക്ഷേ എങ്ങനെയോ അത് SIT മാറി. നമ്മൾ ഒരിക്കലും ഇനി കേരള പോലീസ് നമ്മൾ കൊടുക്കുന്നില്ല. അത് നമുക്കറിയാം അവർ എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നൊക്കെ നമുക്കറിയാം, പക്ഷെ നമ്മളെ കേസിൽ നമുക്കിനി എന്തായാലും CBI മാത്രമേ ഒരു ഹോപ്പുള്ളൂ. എത്രയും പെട്ടെന്ന് ഉപ്പൻ്റെ കേസ് CBI അന്വേഷിക്കണം എന്നാണ് നമ്മൾ വിചാരിക്കുക. എന്നാലും ഇതിൽ ആരെയും ഒരു കൈയില്ലാണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് അന്വേഷണം പോകുന്നുള്ള നമുക്ക് ഉറപ്പുണ്ട്. അപ്പം CBI ഒരു വർഷത്തോളം കേസ് അന്വേഷിച്ചിട്ടും യാതൊരു തുമ്പും ഉണ്ടാക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഒപ്പം ഈ കേസുമായി ബന്ധപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥൻ തന്നെ ആ സംശയ നേരിലേക്ക് നീങ്ങുകയും ചെയ്യുന്നു. ഇത്തരമൊരു സാഹചര്യത്തിൽ ഇനി കേരള പോലീസ് ഈ കേസ് അന്വേഷിച്ചിട്ട് കാര്യമില്ല, കേസ് അന്വേഷണം CBIക്ക് കൈമാറണം എന്ന ആവശ്യമാണ് കുടുംബം മുന്നോട്ട് വയ്ക്കുന്നത്.